നമസ്കാരം കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചന്ദ്രന്റെ അപഹാര കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സൂര്യദശയിലെ സ്വാപഹാര കാലഘട്ടം തീരുന്ന സമയം മുതൽക്ക് ആറു മാസക്കാലത്തേക്കാണ് ചന്ദ്രാപഹാര സമയം ഋഭുക്ഷയോ വ്യസനശമോദനാഗമ കൃഷിക്രിയ ഗൃഹകരണം സുഹൃദ്യുതി ക്ഷയാനില പ്രതിഹതരർക്കായകം ശശി യഥാഹ്ര ജലോത്ഭവാരച എന്ന സൂര്യദശിയിലെ ചന്ദ്രൻ്റെ അപഹാര കാലഘട്ടത്തിൽ ശത്രുനാശം ദുഃഖശമനം ധനാഗമം കൃഷി പുതിയ ഗൃഹവാഹന ലാഭം ബന്ധുലാഭം തുടങ്ങിയ ഗുണങ്ങളും ക്ഷയം വാദം ഇവ കൊണ്ടുള്ള ഉപദ്രവം നീർദോഷം മുതലായവയും സംഭവിക്കും എന്നാണ് പ്രമാണം ഇപ്രകാരമാണ് പ്രമാണമെങ്കിൽ കൂടിയും ഫലചിന്തനയിൽ ആ ചന്ദ്രൻ്റെ ബലാബലം കൂടി കണക്കിലെടുക്കണം കൂടാതെ ഇഷ്ടാനിഷ്ട സ്ഥിതിയും കൂടി കണക്കിലെടുത്ത് വേണം ഫലം പറയുവാൻ ജാതകത്തിൽ ചന്ദ്രൻ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ സ്ഥിതി ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും ഉച്ച രാശിയിലോ സ്വക്ഷേത്രാദി ശുഭരാശിയിലോ ആണെങ്കിലും ഈ അപഹാര സമയത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഗൃഹവാഹന ലാഭം സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഇഷ്ടബന്ധുജന സമാഗമം എന്നീ ശുഭഫലങ്ങൾ ചന്ദ്രൻ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ പ്രത്യേകം ചന്ദ്രന്റെ പക്ഷഫലം കൂടി പരിഗണിക്കേണ്ടതാണ് ഈ ഇപ്രകാരമല്ലാതെ ചന്ദ്രൻ പക്ഷബല രഹിതനായോ പാപയുക്തനോ ശത്രുക്ഷേത്രസ്ഥിതനോ നീചനോ ആണെങ്കിൽ ഭാര്യാപുത്രാദികൾക്ക് നാശവും മാനഹാനിയും രക്തരോഗവും മനപ്രയാസവും എല്ലാമാണ് ഫലം അതുപോലെ തന്നെ ജാതകത്തിൽ ലഘുനാൾ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് ചന്ദ്രന്റെ സ്ഥിതിയെങ്കിലും കഷ്ടഫലങ്ങൾ അനുഭവമാകും സൂര്യദശയിലെ ചന്ദ്രാപഹാര കാലഘട്ടത്തെ പറയുന്ന സമയത്ത് ജാതകത്തിൽ ചന്ദ്രൻ സൂര്യനിൽ നിന്നും ഇഷ്ടസ്ഥാനത്തിനാണോ നിൽക്കുന്നത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യദ്ഭാവക പാകപതിർദ്ദശേഷ തദ്ഭാവ ജാതാനി ഫലാനു കുരിയാൽ വിപക്ഷ ഭാവഗസ്റ്റിൽ ദുഃഖം വിദദ്ധ്യാൽ ഇതരത്ര സൗഖ്യം എന്ന ഫലദീപിക പ്രമാണപ്രകാരം പ്രകാരം ദശാനാഥനിൽ നിന്നും ഏതൊരു ഭാവത്തിലാണോ അപഹാരാധിപൻ നിൽക്കുന്നത് ആ ഭാവത്തിന് അനുസരണങ്ങളായിരിക്കുന്ന ഫലങ്ങളെ അപഹാരാധിപൻ നൽകും എന്നാണ് പ്രമാണം ദശാനാഥൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന അപഹാരാധിപന്മാര് ദുഃഖത്തെയും മറ്റു ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അപഹാരാധിപന്മാര് സുഖത്തെയും നൽകുന്നതാണ് ഉദാഹരണം ചിന്തിച്ചാൽ ദശാനാഥനായിരിക്കുന്ന സൂര്യനിൽ നിന്നും രണ്ടാം ഭാവത്തിലാണ് അപഹാരാധിപനായിരിക്കുന്ന ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ ധനമുണ്ടാകും നാലിൽ നിന്നാൽ കുടുംബസുഖമുണ്ടാകും ഇപ്രകാരം ചിന്തിക്കണം അതുപോലെ തന്നെ ചന്ദ്രനെ കാരകത്വമുള്ള ഭാവങ്ങളുടെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നു കൂടി പരിഗണിച്ചു വേണം ഫലം പറയുവാൻ ജാതകത്തില് സൂര്യനിൽ നിന്നും ചന്ദ്രൻ ഒന്ന് ഒൻപത് നാല് ഏഴ് പത്ത് അഞ്ച് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകും ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലാണെങ്കിൽ കഷ്ടഫലങ്ങളും പറയാം മാരകരാശിയായിരിക്കുന്ന രണ്ടാം ഭാവത്തിൻ്റെയോ ഏഴാം ഭാവത്തിൻ്റെയോ ആധിപത്യമോ സ്ഥിതിയോ വന്നാലും മരണസാധ്യത പോലും ഉണ്ട് എന്ന് ഇവിടെ പ്രത്യേകം പറയേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്ന പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് സൂര്യൻ്റെ പ്രീതിക്കായി ചെയ്യേണ്ട പരിഹാരക്രമങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ചന്ദ്രപ്രീതികരങ്ങളായിരിക്കുന്ന പരിഹാര ക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ചന്ദ്രപ്രീതിക്കായിട്ട് തിങ്കളാഴ്ച ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ് സാമാന്യ വ്രതവിധി അനുസരിച്ചുള്ളതായിരിക്കുന്ന നിഷ്ഠകളും ശുദ്ധികളും എല്ലാം തന്നെ പാലിച്ചുകൊണ്ടും ഉപവസിച്ചുകൊണ്ടും തിങ്കളാഴ്ച ദിവസം കഴിയാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് തിങ്കളാഴ്ച വ്രതം പോലെ തന്നെ ജനിച്ച തിഥിയിലും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കൃഷ്ണപക്ഷ സപ്തമി മുതൽ ശുക്ലപക്ഷ സപ്തമി വരെ ചന്ദ്രന് പക്ഷബലം കുറവായിരിക്കും അപ്പോൾ ഈ സമയത്തിൽ ജനിച്ച വ്യക്തികൾ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതാകും ഉചിതം മറ്റ് തിഥികളിൽ ജനിച്ചവർക്ക് ദുർഗാദേവിയെയും പ്രാർത്ഥിക്കാം ദോഷപരിഹാരാർത്ഥമായി അതുപോലെ തന്നെ ഗുണം വർദ്ധിക്കുവാനും വേണ്ടി ഈ സമയത്തിൽ ചന്ദ്രന് പറഞ്ഞിട്ടുള്ള നിറത്തിലുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുണം ചെയ്യും വെളുപ്പ് ചന്ദന നിറം തുടങ്ങിയ നിറത്തിലുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങൾ ഗുണകരമാണ് ജന്മനക്ഷത്ര ദിവസം തിങ്കളാഴ്ച പൗർണമി രോഹിണി എന്നീ ദിവസങ്ങളിൽ ചന്ദ്രപ്രീതിക്കായി മേൽപ്പറഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് ചന്ദ്രപ്രീതിക്കായി ചൂടേണ്ട പുഷ്പങ്ങൾ മുല്ലപ്പൂവ് മന്ദാരം വെള്ളത്താമര തുടങ്ങിയ വെളുത്ത പുഷ്പങ്ങളാണ് ഈ പുഷ്പങ്ങളെ സ്ത്രീകൾ ഭക്തിയോടുകൂടി മുടിയിഴയിലും പുരുഷന്മാർ ചെവിക്ക് പിറകിലും വെക്കാവുന്നതാണ് ചന്ദ്രപ്രീതിക്കായി ധരിക്കേണ്ട രത്നം മുത്ത് അഥവാ പേൾ ആണ് മനോദൗർബല്യങ്ങളെ ഇല്ലാതെയാക്കി മനസ്സുഖവും ശാന്തിയും നൽകുവാൻ കഴിവുള്ള രത്നമാണിത് എന്നാൽ ജാതക ചിന്തനം നടത്തിയതിനു ശേഷം മാത്രമേ മുത്ത് ധരിക്കാവൂ ജാതക പ്രകാരം മുത്ത് അനുകൂലമല്ല എങ്കിൽ ഇത് ധരിക്കുന്നത് ഗുണത്തിനേക്കാൾ ഉപരി ദോഷങ്ങളും ചെയ്തേക്കും അതുകൊണ്ട് തന്നെ ജാതക ചിന്തന പ്രത്യേകം ആവശ്യമാണ് ചന്ദ്രദോഷശാന്തിക്കായി ധരിക്കാവുന്ന പ്രധാന യന്ത്രങ്ങളിൽ ഒന്നാണ് സോമയന്ത്രം ചന്ദ്രദോഷശാന്തി നൽകുന്ന പ്രസ്തുത യന്ത്രം മനസ്സുഖം സൗന്ദര്യം ആരോഗ്യം തുടങ്ങിയവയും പ്രദാനം ചെയ്യുന്നതാണ് കൂടാതെ താരായന്ത്രം അശ്വാരൂഢ യന്ത്രം തുടങ്ങിയ ദേവീ യന്ത്രങ്ങളും ധരിക്കാവുന്നതാണ് യന്ത്രം ഏത് ധരിക്കണം എന്നുള്ളതിന് ജാതക ചിന്തനയും ആവശ്യമാണ് ദേവീ പ്രീതിഗ്രഹങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ഈ സമയത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ് ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലമില്ലായെങ്കിൽ ഭദ്രകാളിയെയും പക്ഷഫലമുണ്ടെങ്കിൽ ദുർഗാദേവിയെയും പ്രാർത്ഥിക്കാം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തം വിളക്ക് മാല പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഗുണകരമാണ് ലളിതാ സഹസ്രനാമം ദേവീ മഹാത്മ്യം തുടങ്ങിയവ പാരായണം ചെയ്യുന്നതും നല്ലതാണ് ദോഷപരിഹാരാർത്ഥമായി ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും ജപിക്കുന്നത് നല്ലതാണ് ദതിശങ്ക തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭൂർ മകുടഭൂഷണം എന്നീ മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണകരമാണ് കൂടാതെ ചന്ദ്രഗായത്രി ജപിക്കുന്നതും നല്ലതാണ് ചന്ദ്രപ്രീതിക്കായി ശ്രീ ഭുവനേശ്വരിയെ ഉപാസിക്കുന്നതും നല്ലതാണ് കിരീടാം സ്മേരമുഖിം ിരീടാംുശാ ഭീതികരാം പ്രഭജീം ഭുവനീശീം ഈ മന്ത്രം നിത്യവും കാലത്ത് കുളി കഴിഞ്ഞതിന് ശേഷം ഭക്തിപൂർവം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്ത വീഡിയോയിൽ സൂര്യദശയിലെ ചൊവ്വയുടെ അപഹാര പരിഹാരങ്ങളെയും കുറിച്ച് പറയാം നന്ദി നമസ്കാരം